ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള മോൺസിനിയോർ അച്ഛന്മാരെ, സ്നേഹമുള്ള വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പുതുക്കുറിച്ചി ഫെറോന സാധാരണ റോഡിലൂടെ ആണ് എല്ലാ വർഷവും ഈ പരിഹാര ശ്ലീയോപാത നടത്തിയിരുന്നത്. ഈ വർഷം നമ്മൾ നമ്മുടെ കടൽ തീരത്തുകൂടി ഈ പുരുഷൻ്റെ വഴി നടത്തിയത് തീർച്ചയായിട്ടും ഒരു പുതിയ അനുഭവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കുരിശുകൾ വഹിക്കാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. ചെറുതോ വലുതോ ആയ വ്യത്യസ്തങ്ങളായ ഭാരങ്ങൾ വഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, എല്ലാവരും തന്നെ. അതുകൊണ്ട് നമ്മള് വിചാരിക്കുന്നത് പോലെ എനിക്ക് മാത്രമല്ല ഈ സഹനങ്ങളും നമ്പരങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ഉള്ളത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള കുരിശുകളുണ്ട്. പക്ഷെ ആ കുരിശുകളെ യേശുവിന്റെ കുരിശോട് ചേർത്ത് വയ്ക്കുക, അപ്പോഴും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്നിട്ട് യേശു പറയുന്ന മറ്റൊരു വാക്യമുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതെ, നമ്മുടെ ഈ സഹനങ്ങളെ യേശുവിനോട് ചേർത്ത് നാം വയ്ക്കുമ്പോൾ നമ്മൾ ആശ്വാസം കണ്ടെത്തുന്നു. നമുക്ക് നഷ്ടമാകുന്ന സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നാം കടന്നു വരികയും ചെയ്യുന്നു. ഇതാണ് ആദ്യമായിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ച് കുരിശുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശം. കുരിശിന്റെ വഴിയെ യാത്ര ചെയ്യുമ്പോൾ, കുരിശിന്റെ വഴി നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു വലിയ ചിന്ത മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കി നമ്മൾ മാറ്റണം. എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു കുരിശായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുന്ന വേളയാകണം ഇത്. നമ്മോടൊത്ത് വസിക്കുന്നവർക്ക് ഞാൻ കാരണം ദുഃഖവും പ്രയാസവും അനുഭവിക്കേണ്ടി വരുമ്പോൾ, മറ്റുള്ളവരുടെ സന്തോഷവും സമാധാനവും കെടുത്തുമ്പോൾ, ദുരിതപൂർണമാക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ഞാൻ മറ്റുള്ളവർക്ക് കുരിശായി തീരുകയാണ് ചെയ്യുന്നത്. ഒരിക്കല് ഒരു വലിയ മെത്രാനോട് ഒരു മധ്യവയസ്സനായ മനുഷ്യൻ, അയാൾ പറഞ്ഞു, പിതാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിതാവ് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. അല്ല, എനിക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പോൾ പിതാവ് ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കാമെന്നല്ലേ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേ അയാൾ അയാളുടെ കഥ പറഞ്ഞു, പിതാവേ ദൈവം എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയിട്ടുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഞാൻ നല്ലൊരു ജോലി ചെയ്യുന്ന ആളാണ്, വളരെ നന്നായിട്ട് ഞങ്ങൾ കുടുംബസമേതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഞാൻ മദ്യപാനം എന്ന ദുശീലത്തിൽപ്പെട്ട് ഞാൻ എൻ്റെ കുടുംബത്തെ മറന്നു, ഭാര്യയെയും രണ്ട് പെൺമക്കളെയും മറന്ന് കുറേ വർഷങ്ങളായി ഞാൻ ജീവിച്ചു. എൻ്റെ സ്വാർത്ഥപരമായ ഒരു ജീവിതം ഞാൻ നയിച്ചു. ഞാൻ എല്ലാവരുടെയും മുമ്പിൽ അവഹേളിതനായി, അപമാനിതനായി, നിന്ദിതനായി, എന്നിട്ടും ഞാൻ ചെളിക്കുണ്ടിലാണെന്ന് തിരിച്ചറിഞ്ഞില്ല. ഒരിക്കൽ എൻ്റെ തന്നെ സുഹൃത്തുക്കളിൽ ചിലർ എന്നെ ഒരു ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് പിന്നെ ഞാൻ ദൈവവചനം കേൾക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവിടെ ഞാനൊരു മാനസാന്തരത്തിലേക്ക് കടന്നു വന്നു. ഞാനിപ്പോൾ എൻ്റെ കുടുംബത്തോട് ചേർന്ന് സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഈ സന്തോഷം കെടാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. അതിനുവേണ്ടിയുള്ള അനുഗ്രഹത്തിനാണ് ഞാൻ പിതാവിൻ്റെ അടുക്കൽ വന്നത്. എൻ്റെ പ്രിയ സഹോദരരെ, പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ദുശീലങ്ങൾ, നമ്മുടെ വൈകല്യങ്ങൾ മറ്റുള്ളവർക്ക് കുരിശായി, വേദനയായി, സഹനമായി തീരുന്നു, കണ്ണീരായി മാറുന്നു. അതൊരിക്കലും പാടില്ല എന്ന ഒരു വലിയ പ്രതിജ്ഞ നമ്മൾ ഈ കുരിശിൻ്റെ വഴി ധ്യാനിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്നാണ് രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയത്. മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. മൂന്നാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, കുരിശ് താങ്ങാൻ സഹായിക്കുന്ന ക്ഷമയോന്മാരായിട്ട്, കണ്ണീർ തുടയ്ക്കുന്ന വേരോണിക്കമാരായി തീരാൻ നമ്മൾ പരിശ്രമിക്കണം. ഒരു വശത്ത് ഞാൻ പറഞ്ഞു, നമ്മുടെ സഹനങ്ങളും കുരിശുകളും കുരിശോട് ചേർത്ത് വെച്ച് ആശ്വാസം കണ്ടെത്തുക. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കുരിശായി മാറാതിരിക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കുന്നവരായി മാറണം. യഥാർത്ഥത്തിൽ യേശു ലോകത്തേക്ക് സ്വയം സമർപ്പിച്ചുകൊണ്ട് രക്ഷ നൽകാനാണ് വന്നത്. അത് ആത്മസമർപ്പണത്തിലൂടെയാണ് അത് സാധ്യമാക്കിയത്.
ഈ ആത്മസമർപ്പണത്തിലൂടെ സ്വന്തം ജീവൻ വിലയായി നൽകിക്കൊണ്ട് ലോകത്തെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും അവിടുന്ന് വീണ്ടെടുത്തു. ഈ സഹന വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഷെമയോൻ എന്നൊരാളെ കണ്ടുമുട്ടുന്നുണ്ട്. അവിടെ അദ്ദേഹം യേശുവിനെ കുരിശ് താങ്ങാൻ സഹായിക്കുന്നത് നമ്മളെ സംബന്ധിച്ചോളം സന്തോഷമുള്ള കാര്യമാണ്. അത് സന്തോഷം നൽകുന്നു. എന്നെ പ്രിയ സഹോദരരെ, എന്നെ സഹായിക്കണേ, രക്ഷിക്കണേ എന്ന നിലവിളി നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ചുറ്റും, ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തന്നെ അയൽക്കാരിൽ, നമ്മുടെ സമൂഹത്തിലെ ഈ നിലവിളി എന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. ഒന്ന് സഹായിക്കണേ, ഒന്ന് രക്ഷിക്കണേ എന്ന നിലവിളി. അതെ, നമ്മൾ മറ്റുള്ളവരുടെ നൊമ്പരങ്ങളും കഷ്ടതകളും മനസ്സിലാക്കിക്കൊണ്ട് അവരോട് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മുഖമായി മാറുമ്പോൾ നമ്മൾ അവരുടെ രക്ഷകരായി തീരുകയാണ് ചെയ്യുന്നത്. നല്ല സമരിയാക്കാരൻ്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. അയാളുടെ സഹനത്തില് ദുഃഖത്തില് പങ്കുചേരുന്ന ആളെയാണ് നല്ല അയൽക്കാരൻ യേശു വിശേഷിപ്പിച്ചത്. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് നമ്മുടെ ഓഖിയുടെ സമയമാണ്. ഓഖി ദുരന്തം നമുക്ക് എന്നും മറക്കാനാവാത്ത ഒരു കാര്യമാണ്. ആ ഓഖി ചുഴലിക്കാറ്റുണ്ടായ സമയത്ത് ഒരു ബോട്ടിൽ പോയ ഏതാണ്ട് 4-5 പേര് മറ്റുള്ളവരെ പോലെ തന്നെ ഈ ചുഴലിക്കാറ്റിൽപ്പെട്ട് അവരെ വള്ളമൊക്കെ അവരിൽ നിന്ന് തെന്നിമാറി അവർ കടലിൽ നീന്തി നടക്കുകയാണ്. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. പക്ഷേ അവരുടെ ഇടയിൽ ശ്വാസം മുട്ട് അനുഭവമുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന 3 സഹോദരങ്ങൾ ഈ മനുഷ്യനെ, ഇയാളെ ശ്വാസം മുട്ടുള്ള പ്രയാസമുള്ള മനുഷ്യനായതുകൊണ്ട് ഓരോരുത്തരും മാറി മാറി ഇയാളെ ചുമലിലേറ്റി നീന്തുമായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞു, ഭക്ഷണമില്ല, വെള്ളമില്ല, അവർ ക്ഷീണിതരാകുകയാണ്. 3-ാം ദിവസമായപ്പോഴും ഈ പറയുന്ന ഈ ശ്വാസം മുട്ട അനുഭവമുള്ള ആ സഹോദരനെ ഇവർ മാറി മാറി ചുമലിലേറ്റി നീന്തിക്കൊണ്ടിരിക്കുന്നു. അവർ തളരുന്നു. ഏതാണ്ട് 4-ാം ദിവസം, ഞാൻ ചുരുക്കി പറയാം, 4-ാം ദിവസമായപ്പോൾ ഈ പരിപാടി ഇനി മുമ്പോട്ട് പോകില്ല എന്നവർക്ക് മനസ്സിലായി. അവസാനം ഇവരുടെ ഈ മനുഷ്യന്റെ മുമ്പില് വച്ച് ഈ 3 പേരും മുങ്ങി താഴ്ന്നത് ഇയാള് കാണുകയാണ്. അവര് മുങ്ങിത്താണ് മരിച്ചു. അല്പം കഴിഞ്ഞ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹെലികോപ്റ്റർ വന്ന് ഇയാളെ പൊക്കി, ഇയാള് രക്ഷപ്പെട്ടു. ഇയാളെ ഞാൻ ആശുപത്രിയിൽ പോയി കാണുമ്പോൾ അവിടെ ഇയാള് ഭയങ്കര ബഹളമാണ്. ബഹളമെന്ന് വെച്ചാല് അയാള് പറയുന്നത് ഞാൻ ജീവിക്കാൻ യോഗ്യനല്ല, ഇയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ അവിടെ ആശുപത്രിയിൽ വിളിച്ചു പറയുന്ന സ്വരമാണിത്, ഞാൻ ജീവിക്കേണ്ടവനല്ല, ഞാൻ ജീവിക്കേണ്ടവനല്ല. ഞാൻ അയാളെ അടുത്ത് പോയി ചോദിച്ചപ്പോഴാണ് അയാളുടെ കഥ പറഞ്ഞത്. അപ്പോൾ അയാൾ ഇതെല്ലാം പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ജീവിക്കാൻ യോഗ്യനാണോ? യഥാർത്ഥത്തിൽ അവർ തന്ന ഒരു ഭിക്ഷയല്ലേ എൻ്റെ ജീവിതം? അവരെൻ്റെ കൺമുൻപിൽ വെച്ച് മരിക്കുന്നത് ഞാൻ കാണാനിടയായി. അവരെന്നെ രക്ഷിക്കാൻ അവരുടെ ജീവിതം ഇല്ലാതാക്കി. അവർക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. എന്നെ കരുതി അവർ 4 ദിവസം എന്നെ ചുമലിലേറ്റി നീന്തി. എൻ്റെ പ്രിയ സഹോദരരെ, ഇത് വളരെ ഹൃദയസ്പർശിയായ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റുള്ളവരുടെ നന്മയ്ക്ക്, രക്ഷയ്ക്ക്, അവരുടെ ഒരു സഹായത്തിന് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും യഥാർത്ഥത്തിൽ യേശുവിൻ്റെ കുരിശിലൂടെയുള്ള രക്ഷയുടെ സാക്ഷാത്കാരമാണ്. നാമും മറ്റുള്ളവർക്ക് രക്ഷയായി തീരുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഓരോ പ്രവൃത്തിയും നാം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് നാം രക്ഷയുടെ അനുഭവം നൽകുകയാണ് ചെയ്യുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ സഹനങ്ങളെ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് നമുക്ക് ആശ്വാസം കണ്ടെത്താം. മറ്റുള്ളവർക്ക് കുരിശുകളാകാതെ അവരുടെ രക്ഷയ്ക്കായി നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായിക്കൊണ്ട് കുരിശിൻ്റെ പാത പിഞ്ചെന്ന് നമ്മുടെ ജീവിതങ്ങളെ മഹത്വപൂർണമാക്കാൻ ക്രൂശിതനായ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒന്ന് മുട്ടിന്മേലായിരിക്കും, ഒരുമിച്ച് പാടാം. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ
Thank you.